കൊണ്ടുവരുന്നു. പ്രചരണത്തിലെല്ലാം തന്നെ ഉടനീളം ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. ആ രീതിയിലേക്ക് വന്നപ്പോൾ അവർക്ക് കൂടുതലായി പ്രാദേശിക മേഖലകൾ അല്ലെങ്കിൽ താഴെ തട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. കോൺഗ്രസിന് അവിടെ അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. ഇനി ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഛത്തീസ്ഗഡിൽ 45 സീറ്റുകളുമായി കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പി 44 സീറ്റുകളുമായി നിൽക്കുന്നു. മധ്യപ്രദേശിൽ 72 സീറ്റുകളിൽ കോൺഗ്രസ് തുടരുകയാണ്. ബി ജെ പി 155 സീറ്റുകളുമായി വ്യക്തമായ ആധിപത്യം മധ്യപ്രദേശിൽ പുലർത്തുന്നു. രാജസ്ഥാനിൽ 69 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നു. 108 സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ വ്യക്തമായ ആധിപത്യം 71 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പി നോക്കുകയാണെങ്കിൽ 7 സീറ്റുകളിലേക്കായി ഒതുങ്ങിയിരിക്കുന്നു. ബി ആർ എസ് സ്വന്തം തട്ടകത്തിൽ കാലടറി BRS 38 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി ഈ സമയത്ത് പറയാവുന്നറിയാമല്ല, ഇന്ത്യ അലയൻസിന്റെ 3ാമത് യോഗം വിളിച്ചിട്ടുണ്ട്. അത് December 6 മല്ലികാർജ്ജുൻ ഖാർഗെ പുതിയ യോഗം വിളിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ യോഗം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി എന്തിനാണ് യോഗം? സെമിഫൈനൽ മാത്രമാണല്ലോ, ഫൈനലിലേക്ക് വരണല്ലോ. അല്ല അജിം ഷാദ്, ഞാനത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വലിയ കൊട്ടും ഘോഷവും ഒക്കെ ആയിട്ടാണ് ഇന്ത്യ മുന്നണി തുടങ്ങിയത്. മുംബൈയിൽ വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് പിന്നീട് പാർലമെന്റിൽ വലിയ പോരാട്ടമൊക്കെ കണ്ടതാണ്. നമ്മൾ വലിയ പ്രതീക്ഷയൊക്കെ വെച്ചു. പക്ഷേ സീറ്റ് വിഭജനത്തിന്റെ കാര്യം വന്നപ്പോൾ എല്ലായിടത്തും ഇന്ത്യ മുന്നണിയും ഇല്ല, കോൺഗ്രസും ഇല്ല, BJP എന്ന നിലയിലേക്ക് അവിടെ കാര്യങ്ങൾ മാറി എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ട് ശക്തി കൂട്ടുക എന്നപ്പുറത്തേക്ക് ഈ മുന്നോട്ട് പോക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസമൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇനി കോൺഗ്രസ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണി പറയുന്നിടത്ത് നിൽക്കേണ്ടി വരും എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി. സംസ്ഥാന സാഹചര്യം വേറെയാണ്, ദേശീയ സാഹചര്യം വേറെയാണ്. ആ ഒരു കാര്യമുണ്ട്. അത് എല്ലായ്പ്പോഴും ഈ ദേശീയ അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യം മുന്നോട്ട് വെക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്, ദേശീയ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. നമ്മൾ കേരളത്തിലടക്കം കാണുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് പ്രശ്നം. ഇന്ത്യ മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനമാണ്. അത് തന്നെ